എസ് എൽ ഇ എന്നൊരു രോഗമായിരുന്നല്ലോ, എന്താണ് എസ് എൽ ഇ രോഗം, അന്നത്തെ അവസ്ഥ എന്തായിരുന്നു നോക്കി ഒന്ന് പങ്കുവെക്കാമോ? എന്നും പനി വരിക, ഇൻഫെക്ഷൻ ഉണ്ടാവുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു ബി സി കൂടുതൽ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവ്, അങ്ങനെ ഡോക്ടർമാർക്ക് സംശയമായി ബ്ലഡ് ക്യാൻസർ ആണോ എന്ന് നോക്കാനൊക്കെ ഉണ്ട്. അവർ ബോൺമാരോ ചെയ്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു എസ് എൽ ഇ എന്ന രോഗമാണ് നിങ്ങൾക്ക്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ വെല്ലൂർ വരെ പിന്നീട് പോയി എൻ്റെ മജ്ജ വരെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടെല്ലാം കുറഞ്ഞു പോവുക, 15,000 വരെയായി. അത് കഴിഞ്ഞ് അവർ പറയുന്നത് നമ്മുടെ അകത്തുള്ള അവയവങ്ങളെയൊക്കെ ഇത് ബാധിക്കാനൊക്കെ ഉണ്ട് ഇടയാവും എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ വളരെ ഭാരത്തൽ ശാരീരികവും മാനസികവുമായിട്ട് ഞാൻ ഒത്തിരി തകർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇനി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ പോവുക. വീട്ടിൽ വരുന്നവരെല്ലാം എന്നോട് പറയുമായിരുന്നു ദൈവത്തോട് അടുക്കാനൊക്കെ ഉണ്ട്, നമുക്ക് ചെറിയ മുള്ളുകൾ തരുന്ന മോളൊന്നിനും വിഷമിക്കേണ്ട, ദൈവം തന്നതല്ലേ. അന്നേരം ഞാൻ ഓർത്ത് ദൈവം തന്ന ദാനമല്ലേ ഈ അസുഖം, അതിനെ ഞാൻ അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ജീവിക്കും. അന്നേരം എൻ്റെ വിഷമങ്ങൾ മാറാനെ കൊണ്ട് ഞാൻ ടി വി സിനിമയും സീരിയലിനും അടിമയായിരുന്നു. എപ്പോഴും എൻ്റെ കയ്യിൽ റിമോട്ട് കാണും. വീട്ടിലെ ഒരു ജോലികളും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അസ്ഥിയെല്ലാം വേദനയും മജ്ജയ്ക്കകത്തായി ഈ പ്രശ്നമുള്ളത്. അങ്ങനെ ഈ ഒരു വർഷം കൊണ്ട് തന്നെ എൻ്റെ കിഡ്നി മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണാടി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി. അങ്ങനെ കുടുംബജീവിതവും തകർച്ചയിലായിരുന്നു. വെച്ചാൽ വഴക്ക്, വീട്ടിൽ പിന്നെ ജോലി ചെയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ തമ്പിച്ചാനാന്നേലും വഴക്ക്, ഒരു സാധനം എടുത്തെറിയും, ഞാൻ രണ്ട് സാധനം. അങ്ങനെ കുടുംബജീവിതവും തകർന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ മോള് വിഷമിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ തകർന്ന ഒരവസ്ഥയിൽ ഞാനിങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ മാറാനെ കൊണ്ട് ഞാൻ ടി വി സീരിയലും അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ചാനലിങ്ങനെ മാറ്റി നോക്കിയപ്പം പവർ വിഷനിൽ നമ്മളെ ഹെവൻലി ഫീസ്റ്റിൻ്റെ 8:30 പ്രോഗ്രാം കാണാനെ കൊണ്ട് കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞാനൊരു സാക്ഷി ആദ്യമായിട്ട് കാണുന്നത് എറണാകുളത്തുള്ള ഒരു ആൻറ്റി പിന്നെ വീൽചെയറിൽ വന്നിട്ട് പിന്നെ ആർത്രൈറ്റീസ് മുഖാന്തരം ശരീരമെല്ലാം വേദനയും നീരുമായിട്ട്, അന്നേരം തോമസ് കുട്ടി ബ്രദർ ഇങ്ങനെ തലയ്ക്ക് കൈപിടിച്ച് പറ ആ സമയം തന്നെ ആ സിസ്റ്റർ സൗഖ്യമാകുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ സൗഖ്യമാക്കുന്ന യേശുവോ, എല്ലാവരും പറഞ്ഞത് ദൈവം തരുന്ന ദാനമാണ് ഈ രോഗം എന്ന് പറയുന്നത്. അങ്ങനെ ആ മോളുടെ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഈ സിസ്റ്ററെ സൗഖ്യമാക്കിയ യേശു എന്നെ സൗഖ്യമാക്കാൻ ഇന്ന് മതിയായവനെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ തോമസ് കുട്ടി ബ്രദറിൻ്റെ ഓരോ വചനങ്ങളും തങ്കു ബ്രദറിൻ്റെ വചനങ്ങളും ഞാൻ കേൾക്കാനിടയായി. അങ്ങനെ തോമസ് കുട്ടി ബ്രദർ ഒരു ദിവസം പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടാൻ പറഞ്ഞാൽ അതതുപോലെ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലെ മലയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, നമ്മളെ മുന്നോട്ട് വിടാത്ത അസുഖങ്ങൾ, അത് ഞാൻ ഓർത്ത് എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ഈ അസുഖം, ഒരു വിധത്തിലും എനിക്ക് സമാധാനമില്ല, ഒന്നും എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ. അങ്ങനെ ഈ ബ്രദർ പറയുന്ന വചനം ശരിയാണല്ലോ. അങ്ങനെ ബ്രദർ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന് ബ്രദർ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്, നല്ല ദാനങ്ങളെ മാത്രമേ നമ്മുടെ കർത്താവ് തരുത്തുള്ളൂ. ഇതെന്നെ വല്ലാതെ ശരിയാണല്ലോ. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാനും ഒക്കെ തുടങ്ങി. ഇങ്ങനെ ബ്രദർ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മുടെ മലയോട് മാറാനൊക്കെ ഉണ്ട്. ഞാനത് വിശ്വാസത്താൽ ഒരു പ്രവൃത്തി ചെയ്തു. കഥവ് തുറന്നിട്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നിന്ന് പിശാചേ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ഇതിനകത്ത് രോഗത്തിനിരിക്കാൻ ഇനി സ്ഥാനമില്ല, നീ ഇപ്പം തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ അലറി വിളിച്ചിട്ട് പിശാചിനോട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന്. പെട്ടെന്ന് ഒരു ചൂട് ചായ നമ്മൾ വായിലോട്ട് വെച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്ക് പെട്ടെന്ന് പൊള്ളി പോകുന്ന പോലെ ഒരു അനുഭവം, ഈ ചുണ്ടിൻ്റെ ഇവിടെ എല്ലാം അങ്ങ് പൊള്ളുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ കിട്ടാത്തൊരു സന്തോഷം അന്ന് എനിക്കുണ്ടായി. അന്നേരം ഞാൻ തമ്പിച്ചാനാണെങ്കിൽ വന്നപ്പം പറഞ്ഞ് കർത്താവ് എന്നെ തൊട്ടു, ഇങ്ങനെ അനുഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ആ കാര്യം തമ്പി ഓർക്കുന്നുണ്ടോ ഒന്ന് പറഞ്ഞേട്ടാ? ഞാൻ കടയിൽ നിന്ന് വന്ന ഉടനെ എന്നോട് പറഞ്ഞു, യേശു എന്നെ തൊട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നീ എങ്ങനെ തൊട്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ മുഖം എല്ലാം പൊള്ളിയെന്ന് പറഞ്ഞു, എനിക്ക് സൗഖ്യമായെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്ന് അവിടെ തന്നെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പം ഇത് കൗണ്ടുകളെല്ലാം നോർമലായി. ഈ അനുഭവത്തിന് ശേഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ കൗണ്ട് നോർമലായി. അന്ന് 15,000 ഒക്കെ ഉള്ളായിരുന്നു. അങ്ങനെ 2,00,000 അങ്ങനെ ആയി. പിന്നെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി 2007 സൗഖ്യമായി. അങ്ങനെ എങ്കിലും ഡോക്ടേഴ്സ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. പിന്നെ മോക്ക് വലിയ വിഷമമായിരുന്നു, ഞങ്ങളോട് പറയുന്നത് അമ്മേ ഒരു കുഞ്ഞാവേ വേണം, കുഞ്ഞാവേ വേണമെന്ന് എപ്പോഴും പറയുന്നത്. ഞങ്ങൾ പിന്നീട് ഡോക്ടറെ വന്ന് കണ്ടു ഇങ്ങനെ ഒരു കുഞ്ഞിനാന്ന് പറഞ്ഞു.
പറ്റത്തില്ല. അങ്ങനെ മോടെ വിഷമം, പ്രയാസവും, ബുദ്ധിമുട്ടും, അവൾക്ക് അങ്ങ് ഭയങ്കര വിഷമം. അങ്ങനെ ഡോക്ടറെ മോളെ കൊണ്ട് സംസാരിപ്പിക്കാം, അവളെ ഡോക്ടർ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ. ആ അന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു മോക്ക് അമ്മയെ വേണോ അതോ അനിയനെ വേണോന്ന് ചോദിച്ചു. കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അമ്മ തിരിച്ചു കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോക്ക് അത്ര വിഷമം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തോളാം പറഞ്ഞു. അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്കൊരു അനിയനെ യേശോപ്പ തരുമെന്ന ഒരു ഇതുണ്ടായിരുന്നു. 2012 തങ്കു ബ്രദർ പറഞ്ഞു ഇത്രയും നാളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിഷയം ഈ 2012 അവസാനം തന്നെ അത് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ടി വി പ്രോഗ്രാമിലൂടെ ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരു മാസം ഒരു 1.5 മാസം കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഛർദിൽ പോലെ വന്നു. അങ്ങനെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ 1.5 മാസം പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം നോക്കിയപ്പം എനിക്കൊരു കുഴപ്പവും ഇല്ല, പക്ഷെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിട്ട്. അന്ന് വെറും 6000 ഉള്ളൂ. അന്നേരം ഡോക്ടർ കുറേ വഴക്ക് പറഞ്ഞു, ഒത്തിരി വഴക്ക് പറഞ്ഞു. തമ്പിച്ചാനേയും വഴക്ക് പറഞ്ഞു. തിരിച്ച് കാറേ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മരിക്കുമായിരിക്കും എങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ കളയത്തില്ല. തമ്പിച്ചാൻ എന്നോടൊന്ന് പറഞ്ഞു കുഞ്ഞിനെ നമുക്ക് കളയാം. എന്നാൽ അവൻ ഡെലിവറിയായി, വെല്ലൂരായിരുന്നു ഡെലിവറി. പിന്നീട് ഒരു കുഴപ്പവുമില്ല. അവനെ അന്നേരം ഡോക്ടർ പറഞ്ഞു ഇവൻ എന്തെങ്കിലും അംഗവൈകല്യം കാണും, ഈ അസുഖം തന്നെ ഈ മോന് കാണും, അറ്റ്ലീസ്റ്റ് ഒരു മുച്ചറിയെങ്കിലും കാണുമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അത്ഭുതം ചെയ്തു, പൂർണ്ണ ആരോഗ്യത്തോടൊരു മോനെ കിട്ടി. ആ മോനെ കിട്ടിയപ്പോൾ ഡോക്ടേഴ്സിന് അങ്ങ് സംശയം, ഈ കുഞ്ഞ് മഞ്ഞ കളർ പോലെ തോന്നി, ഇതിൻ്റെ ബ്ലഡെല്ലാം മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അവിടെയൊന്നും ഞങ്ങൾ തകർന്നില്ല. എന്നാൽ കർത്താവ് അവനെ ഇന്ന് അത്ഭുതകരമായിട്ട് അവനിന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്നെയും പൂർണ്ണ ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇതിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നില്ല. അന്ന് ഓരോ ഹോസ്പിറ്റലിലെ വാതുക്ക പോയി നിന്ന് വിഷമിച്ച് ഭാരപ്പെട്ടു. എന്നാൽ ഇന്ന് എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി ലോകമെമ്പാടും കർത്താവ് ഞങ്ങളെ അയക്കുന്നു.